ഹായ് ഞാനും ഒരു കലാകാരനാണ് എന്ന ഇന്റർവ്യൂ ഡെസ്കിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് പ്രമുഖ വയലിനിസ്റ്റായ ലൂയിസ് ചേട്ടൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ കലയിൽ ഉണ്ടായ അനുഭവങ്ങൾ വിശദീകരിക്കുവാൻ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. ഞങ്ങൾ ലൂയിസ് ചേട്ടൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധു മിത്രാദികൾ എല്ലാവരും ഉണ്ട്. നമുക്ക് അവരോട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. ഇതാണ് ലൂയിസ് ചേട്ടൻ. ലൂയിസ് ചേട്ടനെ കണ്ടാൽ വളരെ പ്രായം തോന്നുമെങ്കിൽ വയസ്സ് വളരെ കുറവാണ്. അതായത് 75 വയസ്സായ ഒരു വ്യക്തിയാണ്. കലയിൽ ഉൾപ്പെട്ട് ജീവിച്ചത് കൊണ്ട് കലാകാരൻ്റെ ഏജ് ശരിക്ക് തോന്നാറില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കല നമ്മുടെ മനസ്സിനെ ശരിക്കും പ്രചോദനം നൽകും, അതായത് സന്തോഷം നൽകും. ആ സന്തോഷത്തിൻ്റെ ഒരു മുഖ്യ ആളാണ് ലൂയിസ് ചേട്ടൻ. കാരണം ഇത്ര ഏജായിട്ടും വളരെ യൗവനത്തോടുകൂടി ഇവിടെ നിൽക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് എന്താണെന്ന് വെച്ച് ചോദിക്കാം, ഇതിൻ്റെ രഹസ്യം എന്താണ്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ഭാര്യയോട് ചോദിക്കാം. ചേച്ചി, ലൂയിസ് ചേട്ടനായിട്ട് എത്ര വർഷത്തെ ജീവിതമായിപ്പോ? 9 വർഷം. എങ്ങനെയുണ്ടായിരുന്നു ലൂയിസ് ചേട്ടനായിട്ടുള്ള ലൈഫ്? വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഒരുപാട് കഷ്ടപ്പാടി കൂടെ ഒക്കെ കടന്നുപോയെങ്കിലും ഇപ്പൊ ഞങ്ങള് ഒരുപാട് ഹാപ്പിയാണ്. ഒരു സംഗീതജ്ഞനാണ്, അത്യാവശ്യം നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടും എങ്ങനെയാണ് ചേച്ചിയുടെ അഭിപ്രായം? ഞങ്ങള് ഇത്ര നാളും ഇതുവരെ ഞങ്ങൾക്കൊരു മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. മനസ്സിലാക്കുക, ആ സംഗീതത്തോടുള്ള ആ അടുപ്പം കൊണ്ടാണ് സ്വന്തം ഭർത്താവ് വയലും വായിക്കുമ്പോൾ കൂടെ വന്നിരുന്ന് വേണ്ട രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുക. അതെല്ലാം ഒരു കുടുംബത്തിൽ ലഭിക്കുന്ന കാര്യമല്ല. ഏതായാലും ഇവരുടെ ലൈഫ് അങ്ങനെ സന്തോഷമായ ഒരു ലൈഫ് 50 വർഷം മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ലൂയിസിന്റെ മരുമകനാണ്. മകളുടെ ഭർത്താവാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ അധ്യാപകനായിരുന്നു. ഓക്കെ. സംഗീതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പാട്ട് കേൾക്കാറില്ലേ? അത് തന്നെയാണ് സംഗീതം. സംഗീതം ആസ്വദിക്കുന്നവരും സംഗീതം പഠിക്കുന്നവരും സംഗീതം വായിക്കുന്നവരും എല്ലാം സംഗീതജ്ഞന്മാരാണ്. അവര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കൂടുതൽ കുളിർമയും ഇമ്പവും, അതുപോലെ തന്നെ മനസ്സിന് കുറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് സംഗീതം. അപ്പൊ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് മതി, ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ഞങ്ങൾക്ക് ആദ്യം ഇടേണ്ടത് അപ്പാപ്പന്റെ പേരാണ്. ആന്റണി ആണ് മൂത്ത ആൾക്ക് ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ആൾക്ക് ഇട്ടിരിക്കുന്നത് ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞ കഴിഞ്ഞാണ്, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു. ഫ്രെഡി സേവിച്ച് പാലക്കാട്ട് അവിടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടെ. കോഴ്സ് പഠിച്ചിട്ടില്ല, വീട്ടിൽ ചെറിയ വർക്കൊക്കെ ചെയ്യും, ചെറിയ ചെറിയ പ്രോഗ്രാമിംഗും കാര്യങ്ങളുണ്ട്. ഡ്രമ്മറാണ് ശരിക്കും. അപ്പൊ ഇനി കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് കോഴ്സ് ചെയ്യാൻ പോവാന്നുള്ള പ്ലാനിലാണ്. ഡ്രംസ് പഠിച്ചിട്ടുണ്ടല്ലേ? ഡ്രംസ് പഠിച്ചിട്ടുണ്ട്. കീബോർഡ് എന്തെങ്കിലും? കീബോർഡിലാണ് തുടങ്ങിയത്, പക്ഷേ അത് സൗണ്ട് എഞ്ചിനീയർ ആകുമ്പോൾ കുറച്ച് കീബോർഡും നോട്ടേഷനും പഠിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മിക്സിംഗ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. ഏതായാലും ലൂയിസിന്റെ പേരക്കുട്ടി എന്ന് പറയാല്ലേ, പേരക്കുട്ടിയും ഈ സംഗീതത്തിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സംഗീതമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് സൗണ്ട് എഞ്ചിനീയറിംഗ്. ആ സൗണ്ട് എഞ്ചിനീയറിംഗിൽ സംഗീതത്തിന്റെ ഓരോ ടോൺസും മനസ്സിലാക്കിയാൽ കൂടുതൽ നമുക്ക് ആക്റ്റീവായിട്ട് ആ സംഗീത സംവിധാനം ചെയ്യാൻ പറ്റും.
ഏതായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അടുത്തതാണ് തേരക്കുട്ടി തന്നെയല്ലേ? എന്റെ പേര് മേരി നേഹ. മേരി എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാനിപ്പോ പ്ലസ് വൺ പഠിച്ചോണ്ടിരിക്കുകയാണ്. പ്ലസ് വൺ ഏതാണ് കോഴ്സ് ചെയ്തേക്കണം? മലയാളം. സ്കൂൾ അടുത്ത് തന്നെയാണ്? സംഗീതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാനും പഠിച്ചു തുടങ്ങി. കുഴപ്പമില്ല, വയലിൻ പാനറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉന്നതത്തിൽ എത്താൻ പറ്റൂട്ടാ. നന്നായിട്ട് സംഗീതം തന്നെ ഉൾക്കൊള്ളുക, സംഗീതം ഒരു സൈഡായിട്ട് കൊണ്ടുപോവുക, പഠിത്തത്തോടൊപ്പം രണ്ടും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങളുമായി ലൂയിസിന്റെ വീടിന്റെ അകത്തിരുന്ന് നമുക്ക് സംസാരിക്കാം. നമുക്ക് അകത്തോട്ട് കയറാം. എല്ലാവർക്കും നമസ്കാരം. ഞാനും ഒരു കലാകാരനാണ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് ഞങ്ങളുടെ കൂടെ പ്രശസ്ത വയലിനിസ്റ്റ് ശ്രീ ലൂയിസ് ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ കലാ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, കലയിലേക്കുണ്ടായ പ്രവേശനം എങ്ങനെയാണ്, ആ എക്സ്പീരിയൻസ് ഇവിടെ നമ്മളുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാൻ അദ്ദേഹം തയ്യാറായിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സദയം സ്വാഗതം ആശംസിക്കുന്നു. ലൂയിസ് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രമുഖ പല സംഗീത ട്രൂപ്പുകളിലും വയലിനിസ്റ്റായി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ നിലനിർത്തിക്കൊണ്ട്, പോളിടെക്നിക്കിൽ ലെക്ചറായിരുന്ന പ്രൊഫഷൻ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം കല മുമ്പോട്ട് കൊണ്ടുപോയി. ഇത് രണ്ടും കൂടി ഒരുമിച്ച് അദ്ദേഹം എങ്ങനെയാണ് മാനേജ് ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ലൂയിസ് ചേട്ടൻ എന്നെ അറിയുമല്ല. അത് നല്ല ചോദ്യം. നമ്മൾ ഒരുമിച്ച് ഒത്തിരി പരിപാടി നടത്തിയിട്ടുള്ളതല്ലേ? യെസ്, നമ്മൾ ഏതാണ്ട് ഒരു 10-30 വർഷത്തോളം മുമ്പ് പല വേദികളിലും നമ്മൾ ഒരുമിച്ച് വായിച്ചിട്ടുണ്ട്. എനിക്ക് ലൂയിസിനോട് ചോദിക്കാനുള്ളത്, മഹൽ ഒരു കലാകാരനാണ് എന്നെനിക്ക് പറഞ്ഞതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം ഇത്രയും വർഷമായിട്ടും ഈ വയലിൻ എന്ന ഉപകരണം ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്നു, അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്യുവാനുള്ള ആ എനർജി, അത് ശരിക്കും ഒരു അപ്രീഷ്യബിളാണ്. കാരണം ഈ ഏജിൽ സാധാരണ വീട്ടിലിരുന്ന്, അതായത് മക്കളെയും മരുമക്കളെയും കുഞ്ഞുങ്ങളെയും നോക്കി ഇങ്ങനെ ചിലവഴിക്കുന്ന പല ആളുകളും, അതെല്ലാം മാറ്റിവെച്ച് സംഗീതത്തിൽ തന്നെ മുഴുകിയിരുന്ന് അവരെയും കൂടി താലോലിച്ചുകൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ള ആ ലക്ഷ്യബോധത്തോടുള്ള ആ ഒരു പ്രവർത്തനം ശരിക്കും നല്ല ഒരു അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഏതായാലും നമുക്ക് വിശദ വിവരങ്ങളിലേക്ക് പോവാം. എങ്ങനെയാണ് ലൂയിസ് ചേട്ടൻ ഈ രംഗത്തേക്ക് വരുവാനിടയായ? ഞാൻ കുഞ്ഞുന്നാളിൽ, അതായത് ഒരു 2-3 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ നാട്ടിലൊരു കലാസംഘടന ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചേട്ടന്മാരൊക്കെ നാടകത്തിൽ പാട്ടുമൊക്കെ പാടുമായിരുന്നു. അപ്പോൾ അന്ന് അവർ പാടുന്ന കൂട്ടത്തിൽ അവിടെ ഒരു ബുൾബുൾ വായിക്കുന്ന ഒരു ആശാനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ ബുൾബുൾ പഠിപ്പിക്കാൻ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞ പ്രകാരം ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി. അത് 1960 വർഷത്തിലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. 60 വർഷത്തിലായിരിക്കണം, കൃത്യമായിട്ട് അറിയണമില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പുള്ളി ഞായറാഴ്ച മാത്രമേ എനിക്ക് കാണിച്ചു തരുള്ളൂ. അത് വെച്ചിട്ട് വീട്ടിൽ വന്നിരുന്ന് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യും. അത് പ്രാക്ടീസ് ചെയ്യാതെ ഒരു കാര്യവും നമുക്ക് നടക്കാൻ പറ്റില്ല. അന്നത്തെ പോപ്പുലർ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു ബുൾബുൾ. അത് തന്നെ, അത് തന്നെ. അപ്പം അങ്ങനെ കുറേ നാൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ മാസ്റ്റർ ലൂയിസ് എന്നും പറഞ്ഞിട്ട് എനിക്ക് നാടകങ്ങൾക്കൊക്കെ വായിക്കാനായിട്ട് എന്നെ കൊണ്ടുപോകുമായിരുന്നു ബുൾബുൾ തന്നെ. അപ്പം അത് വായിക്കണമെന്ന് വെച്ചാൽ നാടകത്തിൻ്റെ ബിറ്റ്സ് കൂടാതെ ഈ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ എൻ്റെ ഇൻസ്ട്രുമെൻ്റാണ് വായിക്കുന്നത്. സോളോ പോലെ വായിക്കുമായിരുന്നു. മറ്റ് ഇൻസ്ട്രുമെൻ്റുകളൊക്കെ ഉണ്ട്, അവരുമൊക്കെ അക്കമ്പനി ചെയ്യും. അപ്പം അങ്ങനെ കുറേ നാൾ നടന്നപ്പോൾ ഒരിക്കലേ ഇവിടെ ഏലൂർ ഒരു
ഐ ആർ ഐ കമ്പനി ഉണ്ട്. ഐ ആർ ഐ കമ്പനിയിലൊരു ഉദ്യോഗസ്ഥൻ തനിച്ച് താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ ഇൻസ്ട്രുമെൻ്റും ഉണ്ടായി. അപ്പോൾ ഈ ചേട്ടന്മാരുടെ ഒക്കെ ഈ ക്ലബ്ബ് എല്ലാ ആൾക്കാരൊക്കെ കൂടി വൈകുന്നേരം അവിടെ കൂടും. എല്ലാവരെയും വിളിക്കും, പുള്ളി വന്ന് വായിക്ക് നമ്പർ രണ്ട് വിളിക്കും. അപ്പോൾ അങ്ങനെ കുറേ നാളെ ഞാനും അവരുടെ കൂടെ പോയായിരുന്നു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, എടാ നീ ബുൾബുൾ മാറ്റിയിട്ട് വയലിൻ പഠിക്കുക, വയലിൻ അവിടെയുണ്ട്. അപ്പോൾ വയലിൻ വായിക്കുന്നവർ സാറ് അവിടെ ഉണ്ട്, ഐ ആർ എല്ലിൽ ജോലിയുള്ള ഒരാൾ. അദ്ദേഹം എന്നെ കുറച്ച് കാണിച്ചത്. ആ ആദ്യത്തെ ബാലപാഠം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അന്ന്. അതിന് ശേഷമാണ് പിന്നെ ഞാൻ നൊട്ടേഷനൊക്കെ പഠിക്കാൻ പോയത്. അപ്പം ആദ്യം ഈ ആറുമാസം കൊണ്ട് ഞാൻ പരിപാടി നടത്തി. വയലിൻ എനിക്ക് കാണിച്ചു തന്ന് ആറുമാസം കഴിഞ്ഞപ്പോൾ നാടകങ്ങൾക്ക് വയലിൻ വായിക്കാൻ തുടങ്ങി ആദ്യം. അങ്ങനെ വായിച്ച് വായിച്ച് പിന്നെ നൊട്ടേഷനൊക്കെ പഠിക്കുന്നതിന് മുൻപ് തന്നെ ഗാനമേളക്ക് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ദാസിൻ്റെ കൂടെ വയലിൻ വായിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് 1968 എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരിക്കൽ ഒരു പ്രോഗ്രാമിനെ ഞങ്ങളുടെ പരിപാടി കേൾക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏലൂർ. ആ പരിപാടിയിൽ വെച്ചിട്ട് എന്നോട് പരിചയപ്പെട്ടെന്ന് ചോദിച്ചു, എൻ്റെ പേരെന്ന് ചോദിച്ചു. അതിനുശേഷം ഈ പാട്ടറിയാമെന്ന് ചോദിച്ച്, എനിക്ക് തോന്നുന്നത് സുമംഗലി നീ ഓർമ്മിക്കുമോ എന്നുള്ള പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു, കൃത്യം ഓർക്കുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് അറിയാമെന്ന് ചോദിച്ചു, അറിയാമെന്ന് പറഞ്ഞു. അദ്ദേഹം കയറിയിരുന്ന് പാടി. അപ്പോൾ അതിനോട് ചോദിച്ച്, ഇങ്ങനെ കലാഭവനിൽ വരാൻ പറ്റുമോ എന്ന്. അദ്ദേഹം കലാഭവൻ്റെ ഡയറക്ടറാണ്, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കലാഭവനിൽ ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അന്ന് കലാഭവനിൽ പോരാമെന്ന് പറഞ്ഞിട്ട് അന്ന് പൂഞ്ഞിക്കര ഒരു വർഗീസുണ്ടായിരുന്നു, അദ്ദേഹമാണ് എൻ്റെ അഡ്രസ്സൊക്കെ മേടിച്ച് എനിക്ക് ലെറ്റർ അയച്ച്. തബല വായിക്കുന്നു. അവരൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ആണ് എൻ്റെ അഡ്രസ്സൊക്കെ മേടിച്ച്. ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കലാഭവനിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ കൊയറിനുമൊക്കെ ഞാൻ വായിക്കുമായിരുന്നു ഗാനമേളക്ക്. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ദാസിൻ്റെ കൂടെ വായിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് പിന്നെ കൂടുതൽ അതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ ഫാദർ പറഞ്ഞു, ഒന്നുകിൽ നീ കലാപരമായിട്ടുള്ള പരിപാടിക്ക് പോവുക, അല്ലെങ്കിൽ പഠി പൂർത്തിയാക്കുക. അപ്പോൾ അങ്ങനെ അന്ന് റക്സ് മാഷൊക്കെ ഉണ്ടായിരുന്നു. റക്സ് മാഷ എന്നോട് പറഞ്ഞു, താൻ എൻ്റെ കൂടെ നിൽക്ക്, ഞാൻ തന്നെ നേരെയാക്കി തരാം എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഈ പഠിക്കാനുള്ളത് കൊണ്ട് എനിക്ക് കൂടുതലും ഇമ്പോർട്ടൻസ് എഡ്യൂക്കേഷൻ. അതന്നെ. അതിനുശേഷം പിന്നെ നാടകത്തിൽ പോയിരുന്നു പല, നമ്മുടെ പ്രതാപ് സിംഗ് മാഷുണ്ടായി, അർജുനൻ മാഷ്, അങ്ങനെയുള്ളവരുടെ കൂടെയൊക്കെ നാടകത്തിന് പോകാനായിട്ട് അവസരം ഉണ്ടായി. പിന്നെ അതിന് ശേഷമാണ് നമ്മളൊരുമിച്ച് സാക്സ് സാക്സ് ഓർക്കസ്ട്രയിൽ വായിച്ചിട്ടുണ്ട്. ഏഞ്ചൽ വോയിസിൽ കുറച്ച് നാൾ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ അന്ന് ഈ നാടകത്തിന് പോകുന്നുണ്ട്, ഗാനമേളയ്ക്ക് പോകാനായിട്ട് അധികം സാധിച്ചിരുന്നില്ല. കണ്ടമാനം നാടകം ഉണ്ടായിരുന്നു, കാലടുക്ക് കൂടെ ഉണ്ടായിരുന്നു അന്ന്. ഓൾ ഇന്ത്യ ടൂറൊക്കെ നടത്തിയായിരുന്നു. അങ്ങനെ കുറേ നാൾ പോയി. പി ജെ ആൻ്റണി ആയിരുന്നു ആദ്യത്തെ വായിച്ചത്. പി ജെ ആൻ്റണി ചേട്ടൻ്റെ കൂടെ കുറേ നാൾ ഉണ്ടായിരുന്നു. ആൻ്റണി ചേട്ടൻ്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ. തിലകനൊക്കെ ഉണ്ടായിരുന്നു, തിലകൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റേ ധർമ്മൻ, പിന്നെ ശങ്കരാടി, കുതിരവട്ടം പപ്പം, മാളാരവിന്ദൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് ഈ നാടകത്തിന് പോകുമ്പോൾ ഉണ്ടായിരുന്നവരൊക്കെ പരിചയമായിരുന്നു. പിന്നെ ഗാനമേള പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് സാക്സിൽ വന്നിട്ട് പിന്നെ നാടകത്തിന് പോയിട്ടില്ല. അതെ, ഒരു 89 വരെ, 1989 വരെ ഞാൻ ഗാനമേളക്ക് പോയിരുന്നു. അതിനുശേഷം ജോലിയുമായിട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ പിന്നെ ഗാനപരിപാടികൾക്ക് പോക്ക് കുറവാണ്. കൊയറിന് മാത്രമാണ് ഞാൻ പിന്നെ പോയിരുന്നത്. എവിടെയാണ് ജോലി? ജോലി ഞാൻ പോളിടെക്നിക്കിലായിരുന്നു. പോളിടെക്നിക്കിൽ അസിസ്റ്റന്റ് ലെക്ചർ ആയിട്ടായിരുന്നു ഞാൻ റിട്ടയർ ചെയ്തത്. അപ്പോൾ അതുവരെ അപ്പോൾ പലയിടത്തും എനിക്ക് ട്രാൻസ്ഫറൊക്കെ വരും. എങ്ങനെ വന്നാലും ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. വയലിൻ ഞാൻ പ്രാക്ടീസ് ചെയ്യും. വേറെ ഒന്നിങ്ങനെയല്ല, നമുക്കിപ്പോൾ കരമൊക്കെ വെച്ചിട്ടാണെങ്കിലും പാട്ടുകൾ കുറച്ച് വായിക്കും. എൻ്റെ കല, എൻ്റെ കൈകൾ ഓടണം. ഇതിനിടക്ക് ഒരിക്കൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, കൈയുടെ
വണ്ടിയുടെ മറ്റേ സ്റ്റാൻഡിൽ ഉറച്ചിട്ടുണ്ടായില്ല, കൈ അടിച്ച് വീണു, ഈ ബോളുകൾ തരിപ്പണായി പോയി, മൂന്ന് നാല് പീസായി പോയി. ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ഇനി വയലും വായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ തുറക്കുന്നില്ല, തുറക്കാതെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി പിന്നടിച്ച് കയറ്റി പിന്നെ ചെയ്തിട്ടാണ് ഇത് എല്ലാം കൂടി. ഇപ്പം കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അതൊരു 2018 16 സംഭവം. അപ്പം അന്നതിന് ശേഷം പിന്നെ ആയുർവേദ ഡോക്ടേഴ്സ് ഒക്കെ തിരുമയും ഒക്കെ ചെയ്താണ് ഇതിനാക്കിയത്. ഇപ്പം ഈ ഫേസ്ബുക്കിൽ പാട്ടുകൾ ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അതായത് കൂടുതലും പഴയ പാട്ടുകളിലേക്കാണ് ലൂസിട്ട് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പം ഈ പുതിയ പാട്ടുകളും ഒന്ന് വായിക്കാനുള്ള ശ്രമം നടത്താറില്ലേ? നടത്താറുണ്ട്. പക്ഷേ ഞാൻ വായിക്കുമ്പോൾ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഞാൻ പോകാറുണ്ട് സോളോ വായിക്കാൻ. പുതിയ പാട്ട് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പ്രസീവ് പഴയ പാട്ടുകൾ വായിക്കുമ്പോഴാണ്. കാരണം അത് കേട്ട് പരിചയമുള്ളതാണ്. അത് ഏത് പാട്ടാണെന്ന് പലർക്കും അറിയാൻ പാടില്ലാത്ത അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഴയ പാട്ടുകൾ വായിക്കുന്നത്. പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നതും പഴയ പാട്ടുകളാണ്. അതെ, നമ്മളൊരു വേദിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ എപ്പോഴും പഴയ പാട്ടായിരിക്കും നന്നായി നല്ലത്. പിന്നെ പുതിയ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നില്ല, പുതിയ പാട്ടുകൾ ഒന്ന് രണ്ടെന്നൊക്കെ ഞാൻ വായിക്കാറുണ്ടല്ലേ. അടുത്തായി നമുക്ക് ലൂമിസ് ഏട്ടൻ്റെ ഒരു വയലിൻ വാദനം കേൾക്കാം. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയും പങ്കെടുക്കുന്നു. കുടുംബം എങ്ങനെയാണ്? ആ കുടുംബത്തിൽ എത്ര പേരുണ്ട്? അവരെല്ലാം സംഗീതത്തിൽ താല്പര്യമുള്ളവരാണോ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പ്രേക്ഷകരോട് പറയാം. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവാഹം കഴിച്ച ആളാണ്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ് എൻ്റെ ഭാര്യ. ഞങ്ങളെ രണ്ട് കാസ്റ്റായിരുന്നു, ഇപ്പോൾ ഒരു കാസ്റ്റാണ്. അപ്പോൾ 50 വർഷത്തിന് മുമ്പ് ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഞങ്ങളുടെ കുടുംബം പോയത്. അതിനുശേഷം എനിക്ക് രണ്ട് പെൺകുട്ടികളായിരുന്നു, രണ്ടുപേരും നല്ല പഠിക്കാൻ നല്ല സമർത്ഥരായിരുന്നു. അവർ പഠിച്ച് മൂത്താള് ഇലക്ട്രോണിക്സ് ഡിപ്ലോമയാണ്, രണ്ടാമത്തെ ആള് ഇലക്ട്രിക്കൽ ഡിപ്ലോമയാണ്. കാരണം ഞാൻ ഡിപ്ലോമ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലായതുകൊണ്ട് അവരെ ഞാൻ പഠിപ്പിച്ചു. അപ്പം അങ്ങനെ അവർ, പക്ഷേ അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ജോലി രണ്ടും അതിനോടനുബന്ധിച്ചിട്ടല്ല. മൂത്താള് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ JS ആണ് ഇപ്പോൾ. പിന്നെ രണ്ടാമത്തെ ആൾ വില്ലേജ് ഓഫീസിലാണ്, ഗവൺമെൻറ് ജോലിയിലാണ്. അതെ തന്നെ. പിന്നെ എനിക്ക് നാല് പേരക്കിടാങ്ങളുണ്ട്. മൂത്താള് MBA സ്റ്റുഡൻ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ പ്രകാരം ജോലി ആയിട്ടുണ്ട് ICICI ബാങ്കിൽ. പിന്നെ രണ്ടാമത്തെ ആൾ BSc കമ്പ്യൂട്ടർ സയൻസ് പാസ്സായി, അയാൾ ഓർഗനിസ്റ്റാണ്. പിന്നെ ഓർഗൻ വായിക്കും, മറ്റേ ജാസ് വായിക്കും, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട് ഇവിടേക്ക്. പിന്നെ അങ്ങനത്തെ അദ്ദേഹത്തിനിപ്പോൾ
ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ എഡിറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ മകളുടെ മൂത്ത കുട്ടി അവന് ഇലക്ട്രോണിക്സ് ഫീൽഡിലാണ്, ഇലക്ട്രോണിക്സ് കടയുണ്ടായിരുന്നു അവർക്ക്. അപ്പം അപ്പനും മകനും കൂടി അവിടെ പോയിരിക്കും. ഇലക്ട്രോണിക്സ് എം ആർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് നാളത്തെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ അവൻ പോയി, അവൻ എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ടു ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ട് അവളുടെ ഇളയ ആള് ഇപ്പം പ്ലസ് വൺ പഠിക്കുന്നു. ഈ സംഗീതവും ജോലിയും ഒരുമിച്ചാണ് കൊണ്ടുപോയത് അല്ലേ? അതെ അതെ. ഈ സംഗീതം അതിനൊരു തടസ്സമായിട്ടുണ്ടോ ജോലിക്ക്? സംഗീതം ഒരിക്കലും തടസ്സമാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സംഗീതം മാത്രമായിട്ട് കൊണ്ടുപോകാം. അതിന് മാത്രം പ്രോഗ്രാം ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ അതിന് ബുദ്ധിമുട്ട് വരുന്നു. ഇപ്പോൾ സംഗീതത്തിന് കുറച്ച് പ്രോഗ്രാമുകൾ മാത്രമുള്ളെങ്കിൽ നമുക്ക് ജോലിയും അതും കൂടി ഒരുമിച്ച്. ഞാൻ പറയുന്നത് ഇപ്പോൾ സാക്സിൽ ഇപ്പോൾ ഒരു മാസം ഒരു 10-25 പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ പ്രോഗ്രാമിലും ചിലപ്പോൾ ജോലി ഉള്ളത് കൊണ്ട് നമുക്ക് സഹകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ന്യൂസോട്ട് ചില പ്രോഗ്രാമിൽ വരാറില്ല. അപ്പം ആ സന്ദർഭത്തിൽ ന്യൂസോട്ടിന് തോന്നിയിട്ടുണ്ടോ എൻ്റെ തൊഴിലുപേക്ഷിച്ച് എനിക്ക് സംഗീതത്തിലേക്ക് തന്നെ ഫുള്ളായിട്ട് പോകണമെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്? അങ്ങനെയല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ജോലി വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു ഒരു എടുത്ത് ചാണ്ടി അങ്ങനെ പല കലാകാരന്മാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് നല്ല നല്ല ജോലി ഇട്ടിട്ട് ഇപ്പോൾ ഈ സംഗീതത്തിലേക്ക് ഇറങ്ങി തിരിച്ച്. പക്ഷെ സംഗീതത്തിൽ നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാം, പക്ഷെ എന്നിരുന്നാലും ജോലി എന്ന് പറഞ്ഞ ഒരു ബേസിക് സാലറി നമുക്ക് പെൻഷൻ കിട്ടണമോ കാര്യങ്ങളൊക്കെയാണ്. അത് കളയാതെ ഇതും കൂടി കൊണ്ടുപോവുക എന്നുള്ളത് ഒരു നല്ലൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ഒരെണ്ണം വിട്ടിട്ട് മറ്റത് മാത്രത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടും കിട്ടുന്നവരില്ല. രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക, അതേ നമുക്ക് നടക്കുള്ളൂ. കാരണം ചിലപ്പോൾ ഒരു പരിപാടിക്ക് എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ വേറെ ആളെ വിളിക്കാം. അവിടെ ജോലിയെ സംബന്ധിച്ച് അതല്ല, ഞാനില്ലെന്നുണ്ടെങ്കിൽ വേറെ ആളെ വിളിച്ച് അവിടെ ജോലി ചെയ്യിക്കാൻ പറ്റില്ല. പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഞാൻ തന്നെ പഠിപ്പിക്കുന്നു അല്ലേ. ഇപ്പൊ അന്ന് ഞാൻ ഐ ടിയിലാണ് പഠിപ്പിച്ചിരുന്നത്. 1980 പോളിടെക്നിക്കിൽ എനിക്ക് കിട്ടിയത്. അപ്പൊ ആ സമയത്ത് കുട്ടികളുടെ ഭാവിയും നമ്മൾ നോക്കേണ്ട അത്യാവശ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പറ്റില്ല. കുട്ടികളുടെ ഭാവി ഏറ്റവും പ്രധാനമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കും. വീണ്ടും ന്യൂസ്യോട്ടിൻ്റെ വയലിൻ തന്ത്രികൾ നമുക്കൊന്ന് കേൾക്കാം. Thank you.
ചെയ്തെങ്കിലും അത് കവർ ചെയ്ത് കാണണമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിക്കണ ഈ 3000 സ്റ്റേജിൽ ഇപ്പൊ അപ്പിയർ ചെയ്ത് ചെയ്തുവെങ്കിലും നമുക്ക് ഓർമ്മിക്കാവുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഒരു വേദിയിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് എന്തെങ്കിലും ഇപ്പൊ നമ്മള് പ്രോഗ്രാമിന് അവിടെ ചെന്നു, പ്രോഗ്രാം നടക്കാതെ വരുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുന്നു, അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമുക്ക് റിമാർക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം? റിമാർക്കബിൾ ആയിട്ടുള്ള വെച്ചാൽ ഇതുപോലെ ഒരിക്കലും നാടകത്തിന് പോയതാണ്. നാടകത്തിന് പോയിട്ട് ഒരു അടിമാലിലായിരുന്നു പ്രോഗ്രാം. അന്ന് കുതിരവട്ടമപ്പൂ മാളാരവിന്ദൻ നെല്ലിക്കുഴ ഭാസ്കറിനൊക്കെയുള്ള സമയത്താണ്. ഒരു നാടകത്തിന് പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയി, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഈ സാധനം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സമയം വൈകി പോയി. അങ്ങനെ പല കലാകാരന്മാർക്ക് അനുഭവങ്ങളുണ്ട്. വൈകി പോയി കഴിഞ്ഞപ്പോ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളൊരു ഗാനമേള നടത്താൻ പറഞ്ഞു. ഗാനമേള നടത്താൻ കഴിഞ്ഞാൽ ആർക്കാണ് പരിചയമുള്ളത്? ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ നമുക്ക് വായിച്ചു കൊടുക്കാം, നമുക്ക് വായിച്ചു കൊടുക്കാൻ പറ്റും. വയലിൻ വയലിൻ മാത്രം പോരല്ലോ. അപ്പോ അങ്ങനെ വന്നപ്പോഴേക്കും ഈ തബലം വായിക്കുന്ന മാളാരവിന്ദനൊക്കെ പറഞ്ഞ് ഏയ് അങ്ങനെ നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ് തിരിച്ചു പോന്നു. പോരുന്ന സമയത്ത് നെല്ലിക്കോട് ഭാസ്കരൻ മാളാരവിന്ദന്റെ തബല എടുത്ത് വലിച്ചങ്ങ് പുറത്തേക്ക് വലിച്ചു വണ്ടി ഓടിക്കാൻ പറ്റുന്ന സമയത്ത് ഏത് സ്ഥലമാണെന്നോ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇല്ലില്ല, അതങ്ങനെ അന്നത്തോടി അങ്ങോട്ട് തീർന്നു. കാരണം വെച്ചാല് പിന്നീട് ഞാൻ ആ സംഘ ടീമിലേക്ക് അധികം പോയില്ല. കാരണം എനിക്കൊരു വിഷമം തോന്നി, അത് ഒരു കലാകാരനെയും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്ക്ച്വാലിറ്റി, അതായത് നമ്മളൊരു പ്രോഗ്രാമിന് പോകാം, പ്രോഗ്രാമിന് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് എത്തുക, അത് ശരിയായ ഒരു രീതിയല്ലേ? കാരണം അങ്ങനെ ഇല്ലെങ്കിൽ ആ കലാ ട്രൂപ്പ് തന്നെ നശിഞ്ഞു പോകും. അപ്പൊ ആ ഒരു കാര്യത്തിൽ എങ്ങനെയായിരുന്നു ലൂയിസ് ഏട്ടൻ? ഇപ്പൊ ഒരാള് പുരാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ 10 മണിക്ക് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ കുറിച്ച് അന്വേഷിച്ചാൽ അറിയാം. 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് ഷാർപ്പ് ഞാൻ അവിടെ ഉണ്ടാവും. ഇന്നിപ്പോ 10 മണി എന്ന് പറഞ്ഞിട്ട് 10:05 മുമ്പ് ഞാൻ റെഡി ആയിരുന്നു ഇവിടെ. മമ്മൂട്ടി എന്നോട് 10 മണിക്ക് മുമ്പായിട്ട് വരുമെന്ന് പറഞ്ഞു. ശരിയാണ്, 9:55 ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. അല്ല, ആ ഒരു പങ്ക്ച്വാലിറ്റി ആയിരിക്കും താങ്കളെ ഇങ്ങനെ ഈ സംഗീതം കൊണ്ട് ഈ പുതിയ അതായത് ഇപ്പൊ ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നതിന് ശേഷം പല ലോകം മുഴുവനും കാണുന്നുണ്ട്. ആ കാണുന്ന കൂട്ടത്തിൽ എടുത്തു പറയത്തക്ക ആരെങ്കിലും ലൂയിസ് പരിചയക്കാരായിട്ട് വന്നിട്ടുണ്ടോ? എടുത്തു പരിചയം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ പല പാട്ടുകളും വായിച്ചിട്ടപ്പോ പലരും എന്റെ നമ്പർ ചോദിച്ചായിരുന്നു. ചോദിച്ചിട്ട് ഞാൻ ആർക്കും കൊടുക്കാൻ തയ്യാറായില്ല. കാരണം എന്ന് വെച്ചാൽ ഇതെന്താണ്, വെറുതെ നമ്മളെ വിളിച്ച് ആരാണ് എന്താണെന്ന് നമുക്കറിഞ്ഞോളാം. പക്ഷെ കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഓസ്ട്രേലിയയിൽ നിന്നൊരു വ്യക്തി, അദ്ദേഹം വിളിച്ച് ഞാൻ നമ്പർ കൊടുത്തു. നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പറയുന്ന പുള്ളി അവിടുത്തെ ഒരു എഞ്ചിനീയറാണ്. ഇവിടെ ആലപ്പുഴയാണ് പുള്ളിയുടെ വീട്. എല്ലാ വിവരങ്ങളും പറഞ്ഞു. ഇപ്പൊ എൻ്റെ മകനെ പോലെയാണ് പുള്ളി. അത്രക്ക് കാരണം എന്റെ മകൻ പറഞ്ഞ ആളുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം? അതുപോലെ ഒരു റിലേഷൻ പോലെ ആ റിലേഷൻ എനിക്ക് അദ്ദേഹം വയലിനയച്ചു. നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ വീഡിയോ കോളിങ് എല്ലാ ദിവസവും ഒന്നും രണ്ടു പ്രാവശ്യം വീഡിയോ കോൾ ചെയ്യും. അപ്പൊ അതാണ് നോക്കിക്കേ, നമ്മളുടെ സംഗീതം എവിടം വരെ എത്തി, ആ സംഗീതം കൊണ്ട് എത്ര ആളുകളായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുന്നത്, എത്ര പരിചയക്കാര്, സ്വന്തം മകൻ പോലും ആയി. എല്ലാം സംഗീതത്തിന്റെ ബേസ് അല്ലേ? അതെല്ലാം പ്രേക്ഷകരൊന്ന് ഓർക്കുക, സംഗീതം നിസ്സാരമായി തള്ളിക്കളയരുത്. സംഗീതം കൊണ്ട് നന്മകളേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ഒരു ദോഷം ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം, വളരെ ഡെസ്പറേറ്റ് ആയിരുന്നു. കാരണം കടം കൊണ്ട് അവസാനം കണ്ണില്ലാത്ത അവസ്ഥ. അദ്ദേഹം ഇതുപോലെ വിളിച്ചിട്ട് ഞാൻ എടുക്കില്ലായിരുന്നു. എടുക്കാതിരുന്നിരുന്ന ഒരു ദിവസം ഞാൻ എടുത്തു. എന്നിട്ട് പുള്ളി പറയുകയാണ്, ഞാൻ ഇന്ന് എടുത്തില്ലായിരുന്നു വെച്ചെങ്കിൽ ഞാൻ ഈ ലോകത്തുണ്ടാകില്ലായിരുന്നു. എന്താ കാര്യം? പുള്ളി അത്രയും ഡെസ്പെറേറ്റ് ആയിരുന്നു ജീവിതം.
പക്ഷെ എന്റെ സാന്ത്വനം കേട്ടതോട് കൂടി ഞാൻ വീട്ടിൽ പോയി, ഞാനും വൈഫും കൂടി വീട്ടിൽ പോയി. ഇന്നിപ്പോ എന്റെ സ്വന്തം അനിയനെ പോലെയാണ്. അതെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. സംഗീതത്തിന്റെ ഒരു കണക്ഷൻ, സംഗീതത്തിന്റെ കണക്ഷൻ. ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടാണ്. കാരണം നമുക്ക് മറ്റുള്ളവരുടെ നന്മയാണ് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ ഫേസ്ബുക്കിൽ എനിക്ക് വലിയ ആളാവാനായിട്ടല്ല ഉദ്ദേശിച്ചത്. അല്ല, അത് നമ്മുടെ കല നമ്മൾ കാണിക്കുക, അത് ആർക്കെങ്കിലും സന്തോഷം കൊടുക്കുന്ന, തീർച്ചയായിട്ടും സന്തോഷം കൊടുത്തു, സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി എനിക്ക്, വേറൊന്നും വേണ്ട. നമ്മളുടെ ഒരു വിജയമാണ് അത്. കറക്റ്റ്, ഒരാളെ നമ്മൾ മുഖേന സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കൊടുക്കാൻ ആർക്കും സാധിക്കില്ല. അത് നമ്മൾ മുഖേന ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒത്തിരി പേര് ഫേസ്ബുക്ക് വഴി വന്നിട്ടുണ്ട്. വടക്കേന്ത്യയിൽ ജോലിയുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സാർ എനിക്ക് ഇവിടെ മടിയായി, കഴിഞ്ഞ നാട്ടിലേക്ക് വന്നിട്ട് നമുക്ക് ഇവിടെ ജോലി നോക്കാന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ജോലി നോക്കാൻ നിവൃത്തിയില്ലല്ലോ. പക്ഷെ ഇപ്പം അദ്ദേഹം ഒരു ചെറിയ കട തുടങ്ങി, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയും, മനസ്സിലായില്ല. അങ്ങനെ ഓരോന്നും നമുക്ക് മറ്റുള്ളവർക്ക് വേറെ ഒന്നും പൈസ കൊണ്ട് സമ്പാദിക്കാൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലുള്ള സാന്ത്വനമാ, അതുപോലെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മുടെ പാട്ട് അവർ സ്ഥിരം കേൾക്കുന്നു. ഒരിക്കൽ കൂടി ലൂയിസ് ഏട്ടൻ നമുക്ക് വേണ്ടി വയലും വായിക്കുന്നു. പക്ഷേ ഈ പുതുതലമുറക്ക് കിട്ടേണ്ട പാട്ടുകളാണോ ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഇപ്പം നമ്മളൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യവും അവസാനവും നമുക്ക് എവിടെ വന്ന് നിർത്തുന്ന ഒരു പിടുത്തം കിട്ടില്ല. പണ്ടത്തെ പാട്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറുണ്ട്, അതായത് ഒരു പല്ലവി, ഒരു അനുപല്ലവി, ഒരു ചരണം, ഇങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് ആ പാട്ട് പോകുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു പാട്ട്, ഹിറ്റായിട്ടൊരു പാട്ടുണ്ട്, ഞാൻ പാട്ടിൻ്റെ പേര് പറയുന്നില്ല, ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ ചെറുതായിട്ട് നല്ലൊരു സുഖം തോന്നുന്നുവെങ്കിലും ഒരു ചിട്ടപ്പെടുത്തിയുള്ള ഒരു രീതിയിലല്ല. ഇതിനെക്കുറിച്ച് എന്താണ് ലൂയിസേട്ടന് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പഴയ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഒരു 10-60 വർഷം മുമ്പുള്ള പാട്ടും ഇപ്പോഴും എൻ്റെ മനസ്സിൽ മൂളിക്കൊണ്ടിരിക്കുക. അതേസമയത്ത് ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടുകൾ കുറേ നാൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. അത് കഴിഞ്ഞാൽ അതുകൊണ്ട് പോകും. തീർച്ചയായിട്ടും
കാരണം ആ ഒരു നൈമിഷികമായിട്ടുള്ള ഒരു ഇത് മാത്രമേ അതിനകത്തുള്ളൂ. അല്ലാതെ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ട്യൂണുകൾ വളരെ കുറവാണ്. ആ മാറ്റം വരാനുള്ള കാരണം പുതുതലമുറ തന്നെയാണോ? ആ തീർച്ചയായിട്ടും. ഇന്നത്തെ തലമുറയ്ക്ക് പഴയതൊന്നും ഇഷ്ടമല്ല. അടിച്ചു പൊളിയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അടിച്ചു പൊളിക്കുക, അതായത് നല്ല വ്യത്യസ്തമായിട്ടുള്ള താളങ്ങളും ഒക്കെയാണ് അവരിഷ്ടം. താളത്തിൽ എന്ത് വേണമെങ്കിലും ആകാം, താളത്തിൽ എന്ത് അവതരിപ്പിച്ചാലും അത് മതി അവർക്ക്. എൻ്റെ അമ്മയുടെ ജിമിക്കിക്കാലങ്ങളെന്നൊക്കെ പറഞ്ഞു. അതെ അതെ, ചില പാട്ടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര അരാജകത്വം തോന്നും. അതെ, പക്ഷെ ആ പാട്ടൊക്കെ ഹിറ്റായി. ഹിറ്റാണ് കാരണം ഇന്നത്തെ തലമുറക്ക് അത് മതി. അതെ, അത് മതി. ചെറുപ്പക്കാരികൾക്കും ചെറുപ്പക്കാരന്മാർക്കും അത് മതി, അങ്ങനെയുള്ള പാട്ടുകൾ. ഇപ്പം ഞാൻ തന്നെ എന്തെങ്കിലും ഒരു പാട്ട് വായിച്ചിട്ട് കഴിഞ്ഞാൽ പഴയ പാട്ട് ഉപേക്ഷിച്ചിട്ട് പുതിയ പാട്ടിലേക്ക് വാ എന്ന് ഒരു ആശയം അവർ പറയാറുണ്ട്. പക്ഷെ പഴയ പാട്ടിന്റെ ഗുണങ്ങൾ അവർ ആസ്വദിക്കുന്നില്ല, ആസ്വദിക്കാതെ തന്നെ. അവർക്ക് ഇങ്ങനെ ഒരു ജില്ല് ടൈപ്പുള്ള പാട്ടുകളാണ് ഇപ്പോഴത്തെ മോഡേൺ യുഗത്തിൽ ആവശ്യമുള്ളത്. അത് അതേപോലെ തന്നെ പാട്ടുകളാണ് സിനിമയിൽ വരുന്നത്. അതായത് പക്ഷേ അത് കമേഴ്സ്യലാണ്. കമേഴ്സ്യൽ രീതിയിൽ പോകുമ്പോൾ അതങ്ങനെ വേണം. പക്ഷെ മറ്റേ മറ്റേ ആർട്ടിസ്റ്റിക് സ്റ്റൈലിൽ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റൈലിൽ പോകും. അതാണ് രണ്ടും നമ്മളെ വ്യത്യാസം. ഇന്നിപ്പോൾ കലാഹൃദയത്തോടു കൂടി ട്യൂൺ ചെയ്യുന്ന വളരെ വളരെ കുറവാണ്. ഇപ്പോൾ കമേഴ്സ്യലായിട്ടാണ് മിക്കവാറും ചെയ്യുന്നത്. എല്ലാത്തിലും മിക്കവാറും കാണുന്നതാണ്. കാരണം അത് മതി, ഇന്നത്തെ തലമുറക്ക് അത് മതി, അതാണ് ആവശ്യം. അല്ലാതെ പണ്ടത്തെ മാറി മെലോഡിയസ് ആയിട്ട് പോയാൽ ആർക്കും താല്പര്യമില്ല. സാധാരണ നമ്മൾ ഈ വയലും വായിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് വായിക്കുമ്പോൾ നല്ല ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഈ ശബ്ദം നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് നമ്മുടെ സ്വന്തം ഭാര്യയിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടോ? കാരണം മതി, നിങ്ങൾ നിർത്ത്, ഇനി നമുക്ക് ഇത്ര നേരമായി കേൾക്കുന്നു, ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ശല്യമോ എന്തെങ്കിലും നിങ്ങളുടെ ഒരിക്കലും സഹധർമ്മി അവൾ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം ഞാൻ വായിക്കാൻ തുടങ്ങിയാൽ അവൾ അടുത്തുണ്ടാവും, അതിനോട് ചേർന്ന് തന്നെ പോകുന്ന ഒരു എപ്പോഴും ഉണ്ടാവും. അത് ഏതായാലും അങ്ങനെ ഒരു സഹധർമ്മിണിയെ കിട്ടിയതിൽ വളരെ ഭാഗ്യവാനാണ് ലൂയിസേട്ടൻ. കാരണം രണ്ടു ദിവസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ ഒരു സുഹൃത്ത് പറഞ്ഞു ഭാര്യയുടെ ആ ഒരു അവഗണന. കാരണം നമ്മൾ സംഗീതോപകരണങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റേജിൽ വായിക്കാൻ പറ്റുള്ളൂ, മാനുവലായിട്ട് വായിക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. കാരണം അതിനോട് താല്പര്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിനോട് ഇഴകി പോകാൻ പറ്റുള്ളൂ. ഭാര്യ ആയാലും മക്കളായാലും അനുകൂലമായ ഒരു ഘടകം നമുക്ക് വേണം, ആരെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ. അപ്പോൾ എന്ത് തെറ്റുണ്ടെങ്കിലും, അവള് പാട്ടുമായിട്ട് വല്ല ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറയാം, അവിടെ അച്ഛൻ ശരിയായിട്ടില്ല കേട്ടോ, അവിടെ ശരിയായിട്ടില്ല. പാട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പറയല്ല, അതെ അതെ, കഴിഞ്ഞ ശരിയാവാനുണ്ട് കേട്ടോ, അവിടെ ഒന്ന് പറയും, മിക്കവാറും ശരിയാണ്. ഇന്നത്തെ തലമുറ ഈ രീതിയിലുള്ള സംഗീതം മുമ്പോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സംഗീതത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്ക്? സംഗീതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കെന്ന് പറഞ്ഞാൽ എനിക്ക് പരിതാപകരമായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ക്ലാസിക്കൽ ഫീൽഡിൽ ഉള്ള ആൾക്കാർക്കൊക്കെ ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകൾ വളരെ അപൂർവമായിട്ടാണ്. യേശുദാസ് പാടിയ എന്തോരം പാട്ടുകളുണ്ട്, നമ്മുടെ രവീന്ദ്ര മാഷും അതുപോലെ തന്നെ ഇത്രയും നല്ല സംഗീതം ചെയ്ത സംഗീതങ്ങൾ, അതെല്ലാം മാറി ഇപ്പൊ പൊതുവെ ഈ അടിച്ചുപൊളിയുള്ള ആ രീതിയിൽ നിന്ന് ഒരു മാറ്റം വരുമോ? വരണമെന്നുണ്ടെങ്കിൽ ഈ തലമുറ മാറണം. ഈ തലമുറ പഴയതിലേക്ക് പോകണം. പഴയതിലേക്ക് പോയാൽ ഇപ്പൊ കുറേശൊക്കെ വരുന്നുണ്ട് തുടങ്ങി, തിരിച്ചുവരവ് ഉണ്ടാവും, അങ്ങനെ ആയാലും ഉണ്ടാവും. കാരണം പഴയതിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരും ആയിട്ടുണ്ടെന്ന്, പഴയതിലേക്ക് പോകാനാ ഇഷ്ടപ്പെടുന്നത്. ഈ കൊയറിന് അതേപോലെ തന്നെ വല്ല ക്രിസ്ത്യൻ ഗാനങ്ങൾ എന്തെങ്കിലും സംഗീതം കൊടുത്തിട്ടുണ്ടോ? സംഗീതം കൊടുത്തിട്ടില്ല, കാരണം വെച്ചാൽ അതിനുള്ള അവസരങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കൊയറിനെ വായിച്ചിട്ടുണ്ട്, കൊയറിന് വായിക്കാറുണ്ട്. മിക്കവാറും മത്സരങ്ങൾക്കൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഒരു സംഗീതം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പറ്റും. പക്ഷെ ഞാൻ അതിനെ ശ്രമിച്ചിട്ടില്ല, അതിനകത്തേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്തു. കാരണം വെച്ചാല് ഞാനിപ്പോഴും പഠിച്ചോണ്ടിരിക്കും സംഗീതം, ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കും, ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ട്, ദിവസവും പ്രാക്ടീസ് ചെയ്യും. കാരണം എനിക്കിപ്പോഴും ഒന്നും അല്ല, ഞാൻ ഹെറാൾഡൊക്കെ വായിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഫ്രാൻസിസൊക്കെ വായിക്കുന്ന അവരൊക്കെ വായിക്കുന്നതിന്റെ ഒരു ഏഴിലത്ത് പോലും
ഡിവോട്ടിയാണ് സംബന്ധിച്ചോണ്ട് ഒരു പ്രൊഫഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വായന. അപ്പൊ ഏതൊരു വ്യക്തിയായാലും അതിൽ ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ അവൻ നന്നായിട്ട് വായിക്കാൻ പറ്റും. അതൊരു അതിശയോക്തി ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവരതിനകത്ത് പ്രയത്നിച്ചു അവർ വായിക്കുന്നു, നമ്മൾ അതേപോലെ പ്രയത്നിച്ചാൽ നമുക്ക് വായിക്കാൻ സാധിക്കും. കലാഭവന്റെ ഉദ്ഘാടനത്തിനും കലാഭവന്റെ പരിപാടികൾക്കും സി എസ് ഉദ്ഘാടനത്തിനും ഞാൻ വായിച്ചിട്ടുണ്ട്. സി എസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു, അഞ്ചോ ആറ് പേരുണ്ടായിരുന്നു. അന്ന് റെക്സ് മാഷ് ഉണ്ടായി, ഞാനും ഉണ്ടായിരുന്നു. ടൗൺ ഹാളിലാണ് ഉദ്ഘാടനം. ഇന്ന് നമ്മളുടെ വയലിൻ രംഗത്തേക്ക് കലാകാരന്മാർ വളരെ കുറവാണ് പുതുതലമുറയിൽ നിന്ന്. അത് എന്തുകൊണ്ടായിരിക്കും? അതിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെയാണ്, പെട്ടെന്ന് വേണം ഇവർക്ക് ഒരു എഫക്റ്റ് പെട്ടെന്ന് കിട്ടണം. വയലിൻ വായിക്കണമെങ്കിൽ എത്രയോ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് പറ്റുന്നത്. ഇത് അപ്പൊ തന്നെ ഉരുട്ടി വയലിൽ വെച്ച് തിന്നാൻ പറ്റുന്ന ഒരു കാര്യമല്ല വയലിൻ. പ്രത്യേകിച്ച് ഏറ്റവും ടഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ, ഏറ്റവും ടഫസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് പലരും അങ്ങനെ പുറകോട്ട് പോകുന്നത്. അതേസമയത്ത് ഒരു ഓർഗനോ ഗിറ്റാറൊക്കെ ആണെങ്കിൽ അവർക്കത് ഈസി ആയിട്ട് പറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ ഈ പുതിയ തലമുറയെ നമുക്ക് ഈ വയലിൻ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും ഒരു സജഷൻസ് പറയാൻ പറ്റും? രംഗത്തേക്ക് കൊണ്ടുവരാന്ന് വെച്ചാൽ അവനവൻ തന്നെ വിചാരിച്ചേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് നിർബന്ധിച്ച് ഒരാളെയും കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇന്ന് കൂടുതൽ ചാൻസസ് ഉള്ള ഒരു മേഖലയാണ് കലാകാരന്മാരുടെ മേഖല. അതായത് കഴിഞ്ഞ ദിവസം തന്നെ നേവിയിൽ സെയിലറായിട്ട് ഒരു കലാകാരന്മാർ എടുക്കുന്നുണ്ട്, 300 വേക്കൻസി ഉണ്ടായിരുന്നു. അവരെ അടിസ്ഥാന യോഗ്യത SSLC ആണ്. കാരണം അങ്ങനെ അടിസ്ഥാന യോഗ്യത കൊടുക്കാനുള്ള കാരണം ഇത് ആളുകളെ കിട്ടില്ല, അപ്പം അതുകൊണ്ടാണ് അടിസ്ഥാന യോഗ്യത അങ്ങനെ കൊടുത്തേക്കുന്നത്. പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ ആളുകളില്ല, ആളുകളില്ലാത്തത് കൊണ്ട് അവർ നന്നായിട്ട് പരസ്യം കൊടുത്ത എറണാകുളത്ത് തന്നെയായിരുന്നു ഇൻ്റർവ്യൂ. എന്നിട്ട് ലോകം, അതായത് നമ്മുടെ ഇന്ത്യ മുഴുവനും ഒരു തിരഞ്ഞിട്ടും ഈ 300 വരെ കിട്ടിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇത്രയും ചാൻസസ് ഒരു സെയിലറാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സ്റ്റാർട്ടിംഗ് തന്നെ പ്രൊബേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ 70 രൂപയോളം സാലറി കിട്ടും. അതിനുശേഷം ഹയർ ചാൻസസ് വന്നു കഴിഞ്ഞാൽ 150,000 to 150,000 സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പം ആ പോസ്റ്റിലേക്ക് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുത്താൽ ആ ഇൻ്റർവ്യൂ സക്സസ് ആയി എന്നുള്ള കാര്യമാണ്. ഇതൊന്നും പൊതുജനങ്ങൾ എന്താ മനസ്സിലാക്കണമെന്നില്ല. അതാണ്, അതായത് ഇന്ന് ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ ഒരു പിള്ളകളി എന്നുള്ള ധാരണയാണ്. ആ ഒരു ചിന്ത ഇപ്പോഴും മനസ്സിലുന്നത്, കാരണം സംഗീതത്തിൽ പോയി കഴിഞ്ഞാൽ നശിഞ്ഞു പോകുന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും പൊതുജനങ്ങളുടെ മുമ്പിൽ നിൽക്കും. നേരെ മറിച്ചാണ്, ഒരു ഇൻസ്ട്രുമെൻ്റ് അറിയാവുന്ന, അല്ലെങ്കിൽ പാട്ട് പാടാൻ അറിയാവുന്ന, അല്ലെങ്കിൽ പടം വരക്കാൻ അറിയാവുന്ന ബ്രില്യൻ്റ് ആയിരിക്കും പഠിത്തത്തിൽ. അതാണ് കാരണം എന്ന് വെച്ചാൽ അവൻ്റെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയിരിക്കും. കുറേ വായിച്ചതിന് അല്ലെങ്കിൽ കുറേ പഠിച്ചതിന് ശേഷം ഒന്ന് ഏതെങ്കിലും രീതിയിൽ പാട്ട് പാടുകയോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുകയോ പടം വരയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡ് ഫ്രഷായി. ഇപ്പോൾ തന്നെ നമ്മുടെ റെക്സ് മാഷൊക്കെ എത്ര MA-ക്കാരനാണെന്ന് അറിയാമോ? 3 MA. എന്നിട്ട് അദ്ദേഹം ഇപ്പോഴും വയലിൻ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയുന്നത് അവർക്ക് ശരിക്കും മിക്കവാറും കലാകാരന്മാരെ നോക്കിയാൽ അറിയാം, നന്നായിട്ട് വായിക്കുന്നവരൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അത് ഇന്നത്തെ തലമുറയുടെ പേരൻസിന് അറിഞ്ഞൂടെ. അത് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും രീതിയിലുള്ള കുറേ പ്രോഗ്രാംസുകൾ നമ്മൾ ഷെയർ ചെയ്യണം. പൊതുജനങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്താൽ മാത്രമേ സംഗീതത്തെക്കുറിച്ചുള്ള മതിപ്പറിയാൻ സാധിക്കും. എനിക്ക് പേരൻസിനോട് അതാണ് പറയാനുള്ളത്. കാരണം അവരവൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് വളർത്താൻ ശ്രമിക്കുക. പടം വരക്കയട്ടെ, അല്ലെങ്കിൽ പാട്ട് പാടട്ടെ, ഇൻസ്ട്രുമെൻ്റ് വായിക്കട്ടെ, എങ്ങനെയാണെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. എടാ നീ പോയി വായി പഠിക്ക്, ഇതൊന്നും പിന്നെ മതി എന്ന് പറഞ്ഞു വിടുന്നതിന് പകരം അവരതിനകത്ത് എൻകറേജ് ചെയ്യുക. അപ്പോൾ കൂടുതൽ നന്നായിട്ട് കുട്ടി പഠിക്കും. ഈ ക്ലാസ് എടുക്കാറുണ്ടാവുക? ക്ലാസ് ഞാൻ എടുക്കാറുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒന്നാമത് സമയക്കുറവുണ്ട്. പല ഇതിലും എനിക്ക് മിന്നും ചില എൻ്റെ കൃത്യനിഷ്ഠ എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ആ കൃത്യസമയത്ത് വന്നിയ അന്ന് പറഞ്ഞ് വന്നില്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടും. അത് പലർക്കും ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ തന്നെ കൊയറിൻ്റെ സമയത്തൊക്കെ പ്രാക്ടീസിന് ഒന്ന് 5 മണിന്ന് പറഞ്ഞ് ഞാൻ 5 മണിക്ക് അവിടെ ഉണ്ടാവും. ഇപ്പോൾ ലൂസിയറിൻ്റെ പഞ്ച്വാലിറ്റിയാണ് ലൂസിയറിൻ്റെ വിജയത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ
അവനോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൃത്യസമയത്ത് ഞാൻ ചെന്നിരിക്കും ജീവനുണ്ടെങ്കിൽ. അതാണ് എൻ്റെ ആക്ച്വാലിറ്റി. അതാണ് പുതിയതായി പഠിക്കുന്ന കലാകാരന്മാരോട് യൂസേഡിന് പറയാനുള്ളത് എന്താ? നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, താലന്തുകളുടെ കഥ. ഒരാൾക്ക് ഓരോ താലന്ത് ഏൽപ്പിക്കുകയാണ്. തിരിച്ചു വന്നപ്പോൾ ആ താലന്തുകളുടെ എവിടം വരെയായി ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന താലന്താണ് ഒരു കലാപരമായ കാലം. അത് നമ്മൾ ഊട്ടിയുറപ്പിക്കുക, വലുതാക്കുക, നമ്മളുടെ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. ആ താലന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ്. അത് എല്ലാവർക്കും കിട്ടാത്തൊരു കഴിവാണ്. കലാകാരൻ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. ആ സൃഷ്ടിയിൽ നിന്ന് നമ്മൾ അതേപോലെ വെച്ച് കഴിഞ്ഞാൽ അതോടെ പോകും അല്ലേ? അത് നമ്മൾ ഊട്ടി ഉറപ്പിക്കുക. അത് ബൈ പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ചെയ്തേ ഒരുവനും ശരിയാവുള്ളൂ. എപ്പോഴും ഈ വയസ്സുകാലത്തും ഞാൻ പ്രാക്ടീസ് കൊണ്ടിരിക്കുന്നു. മിക്കവാറും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൂയിസ് ഏട്ടൻ പറയുന്നത് കൃത്യമായ പ്രാക്ടീസ് ശരിക്കും ആ കലാകാരൻ്റെ വിജയമുണ്ടാവും. അതായത് ഒരു ദിവസവും എല്ലാ ദിവസവും റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അവന് എന്തെങ്കിലുമൊക്കെ ഒരു പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ സമൂഹത്തോട് പറയുന്നത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ച വയ്ക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളൊരു കലാകാരനാകൂ എന്നാണ് ലൂയിസ് ഏട്ടൻ നമ്മളോട് പറഞ്ഞത്. അദ്ദേഹത്തിന് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ കലാ അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനും ഞാനും ഒരു കലാകാരനാണ് എന്ന ഈ ഇൻ്റർവ്യൂ ഡെസ്കിലേക്ക് ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുവാനും സാധിച്ചതിൽ ഞങ്ങൾക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹത്തോട് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി സംഗീതം വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആയുസ്സും ആരോഗ്യവും അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലൂയിസ് ഏട്ടൻ രണ്ട് വാക്ക് പ്രേക്ഷകരോട് പറയാം. ഇതിന് ഈ ചാനലിലേക്ക് എന്നെ സദയം ക്ഷണിച്ചതിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ പൊതുജനങ്ങളിൽ ഈ ചാനൽ കൂടുതൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാനും ഒരു കലാകാരനാണ് എന്ന ഇൻ്റർവ്യൂ ഡെസ്കിലേക്ക് മറ്റൊരു കലാകാരനുമായി വീണ്ടുമെത്താം. അതുവരെ